വൈക്കിൾ എക്സൈസ് ഡ്യൂട്ടി നിരക്കുകൾ അടുത്ത ഏപ്രിൽ മുതൽ വർദ്ധിക്കുകയാണ്. കൂടാതെ ഏപ്രിൽ മുതൽ ഇലക്ട്രിക് വാഹന ഉടമകളും വൈക്കിൾ എക്സൈസ് ഡ്യൂട്ടിയിൽ അവരുടെ പങ്ക് നൽകാൻ തുടങ്ങും. ഇതുവഴി ഡ്രൈവിംഗ് ആൻഡ് വൈക്കിൾ ലൈസൻസിംഗ് അതോറിറ്റിക്ക് ലക്ഷക്കണക്കിന് പൗണ്ടുകളുടെ അധിക വരുമാനം ലഭ്യമാകുമെന്നാണ് കണക്കുകൾ പറയുന്നത്. ഡി വി എല്ലിലേക്ക് ഏകദേശം 8 ബില്യൺ പൗണ്ട് ആയിരിക്കും ഇതുവഴി ലഭിക്കുക. VED പോളിസിയിലുണ്ടായ മാറ്റങ്ങൾ കാരണം അടുത്ത സാമ്പത്തിക വർഷം കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കുന്നതായി DVLA അറിയിച്ചിട്ടുണ്ട്. 2025 ഏപ്രിൽ മുതൽ സീറോ എമിഷൻ വാഹനങ്ങളുടെ ആദ്യ വർഷത്തെ നിരക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 2025 ഏപ്രിലിന് ശേഷം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ലിസ്റ്റ് പ്രൈസ് 40,000 പൗണ്ടിന് മുകളിലുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള എക്സ്പെൻസീവ് കാർ സപ്ലിമെന്റും, അതേസമയം 2-ാമത്തെ വർഷം മുതൽ നൽകേണ്ട വൈക്കിൾ എക്സൈസ് ഡ്യൂട്ടി എല്ലാ വാഹനങ്ങൾക്കും തുല്യമാക്കിയിട്ടുമുണ്ട്. ബദൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് നൽകിയിരുന്ന 10% ഇളവും എടുത്തു കളഞ്ഞു. 2022-23 കാലഘട്ടത്തിൽ വൈക്കിൾ എക്സൈസ് ഡ്യൂട്ടി വഴി പിരിഞ്ഞു കിട്ടിയത് 7.3 ബില്യൺ പൗണ്ട് ആയിരുന്നു. 2021-22 കാലഘട്ടത്തിനേക്കാൾ 2.8% വർധനവാണ് ഇത് കാണിക്കുന്നത്. ബ്രിട്ടനിൽ ഉപയോഗിക്കുകയോ പൊതുനിരത്തുകളിൽ സൂക്ഷിക്കുകയോ ചെയ്തിട്ടുള്ള എല്ലാ വാഹനങ്ങൾക്കും നൽകേണ്ട ഒന്നാണ് വൈക്കിൾ എക്സൈസ് ഡ്യൂട്ടി. ഇത് നേരത്തെ തന്നെ ഒരു കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്കാണ് പോകുന്നത്. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.